അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സൂറത്തുൽ അൻഫാൽ മദീനയിൽ അവതരിച്ചത് 75 ആയത്തുകളാണ്. യുദ്ധത്തിൽ ശത്രുപക്ഷത്തു നിന്ന് ലഭിക്കുന്ന സ്വത്തുക്കൾക്കാണ് അൻഫാൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് അൻഫാൽ എന്ന് പേര് കിട്ടിയത്. ബദർ യുദ്ധത്തിലെ പല രംഗങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ സൂറത്തുൽ ബദർ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലൂനക അനിൽ അൻഫാൽ ഖുലിൽ അൻഫാലു ലില്ലാഹി വറസൂലി വത്തഖുല്ലാഹ വഅസ്ലിഹു ദാത ബൈനകും വഅതീഉല്ലാഹ വറസൂലുഹു ഇൻ കുന്തും മുഅ്മിനീൻ. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. الذين يقيمون الصلاة ومما رزقناهم ينفقون. أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. كما أخرجك ربك من بيتك بالحق وإن فريقا من المؤمنين لكارهون. تدرن ودوغا. സത്യവിശ്വാസം കൈക്കൊള്ളുകയും വിശ്വാസമനുസരിച്ച് ജീവിക്കാനും മരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വദേശം വിടുകയും പടക്കളത്തിൽ ഇറങ്ങുകയും ചെയ്തവരാണ് മുഹാജിറുകൾ. അവരെ കൈമേയി മറന്ന് സഹായിച്ചവരാകട്ടെ അൻസാറുകളും. മുഹാജിറുകളും അൻസാറുകളും തമ്മിലുള്ള ബന്ധം ആശയപരമാണ്. ആശയബന്ധത്തിന് രക്തബന്ധത്തേക്കാൾ ശക്തിയുണ്ടെന്നും അതേസമയം രക്തബന്ധമുള്ളവർ തമ്മിലുള്ള കടപ്പാടുകൾ മറക്കരുതെന്നുമാണ് ഇവിടെ ഈ സൂറത്തിൽ കൂടുതലായിട്ടും പറഞ്ഞിരിക്കുന്നത്.